രാവിലെ സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നപ്പോൾ എനിക്ക് വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജ് ഇങ്ങനെയാണ്. 10 വിരലടയാളങ്ങളിൽ നാലും കസ്റ്റഡിയിലുള്ള ആളിൻ്റേതുമായി സാമ്യം. തുമ്പായത് CCTV ദൃശ്യങ്ങളും ജീവനക്കാരൻ്റെ മൊഴിയും. പേര് കേട്ടിട്ട് മുസ്ലിം അല്ലെന്ന് തോന്നുന്നു. നമ്മൾ രക്ഷപ്പെട്ടോ? തൽക്കാലം രക്ഷപ്പെട്ടതായി സൂചനയുണ്ടെങ്കിലും പൂർണ്ണമായി രക്ഷപ്പെട്ടതായി നമുക്ക് പറയാനുമാകില്ല. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ട്രെയിൻ തീ കത്തിയത് മുതൽ വല്ലാത്ത ബഹളവും വെപ്രാളവും തീവ്രവാദാക്രമണത്തിൻ്റെ സൂചനകളും ആവർത്തിച്ചു വരുന്നതിൻ്റെ ആശങ്കയും അതിൻ്റെ ആസൂത്രണ ഭാവങ്ങളും അത് ഈ പറഞ്ഞതുപോലെ സംഘടിതമായി ചില സമുദായങ്ങൾ ചെയ്തതാണോ എന്ന് സന്ദേഹിച്ചാൽ സംശയം ലേശമില്ല എന്ന തരത്തിലൊക്കെയാണ് ചർച്ച പുരോഗമിച്ചത്. ഇപ്പോൾ ആ മെസ്സേജിൽ ഒരാൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഒരു സമുദായം മുഴുവൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മോശമായ അവസ്ഥയാണിത്. ഇനിയിപ്പോൾ പ്രതി മാനസിക രോഗിയോ അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്ത ആളോ പലതരത്തിലുള്ള കുഴപ്പങ്ങളുള്ള ആളോ ഇത് ആസൂത്രിതമായി ചെയ്തതല്ലെന്നോ മൂത്രമൊഴിക്കാനായി രാത്രി എത്തിയപ്പോൾ തോന്നിയ ഒരു തമാശയാണെന്നോ ഒക്കെ വന്നേക്കാം. കാരണം ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ള ആൾ ഒരു ബംഗാളി സ്വദേശിയാണെന്നും പുള്ളിയുടെ പേര് പുഷൻജിത് സിംഗ് സിഗ്ഗർ എന്നാണെന്നുമാണ് പറയുന്നത്. അത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള പേരുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എല്ലാവരും നടുങ്ങിയേനെ കിടുങ്ങിയേനെ. കാരണം സാധാരണ ഒരു പ്രവൃത്തി ചെയ്യുന്നവൻ്റെ ആ ക്രൂരകൃത്യത്തെക്കുറിച്ചല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പോഴേക്ക് അതിലേക്ക് സമുദായം കൊണ്ടുവന്ന് തകർത്ത് വാരി തരിപ്പണമാക്കി കത്തിച്ച് നമ്മൾ സാധാരണ പറയുന്ന പോലെ കവറിൽ കെട്ടി ആസ്വദിച്ച് അറുമാദിച്ച് ആറാടുന്ന ഒരു കേരള സമൂഹത്തെയും മാധ്യമ സമൂഹങ്ങളെയുമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതുകൊണ്ടാണ് ബംഗാളി സ്വദേശിയായപ്പോഴും പേരിങ്ങനെയായപ്പോഴും നമ്മൾ രക്ഷപ്പെട്ടോ എന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വാസത്തോടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. കാരണം ഈ തീ കത്തിയ വാർത്ത പുറത്തു വന്നത് മുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീ കത്തൽ ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഓച്ചറ പഞ്ചായത്തിലും തീ കത്തിയതായി കാണുന്നു. പണ്ട് VS അച്യുതാനന്ദൻ സഖാവ് കൈയേറിയ ഭൂമി തിരിച്ചു പിടിക്കാനായി മൂന്നാറിലുമൊക്കെ 3 പൂച്ചകളെ വിട്ട് ഓപ്പറേഷൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ അനുരണനം ഇങ്ങി താഴെ ഗ്രാമപ്രദേശത്ത് വരെ എത്തിയതുപോലെ അന്താരാഷ്ട്ര ദേശീയ തലത്തിലുള്ള തീ കത്തൽ ഇപ്പോൾ പ്രാദേശികമായി പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് നിർത്തിയിട്ടിരുന്ന ട്രെയിനിന് തീപിടിച്ചത്. ആസൂത്രിതമായി പൂട്ടിളക്കി താഴിളക്കി അതിനകത്ത് കയറിയവർ അത് കത്തിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും വളരെ ഭയചകിതരായിട്ടാണ് ഇരുന്നത്. കണ്ടുപിടിക്കാൻ പോകുന്ന പേരും ആ പേരുകാരൻ്റെ നാടും ഒന്നറിഞ്ഞിട്ട് വേണം ആശ്വാസത്തോടെ ഉറങ്ങാനെന്നിരിക്കുമ്പോഴാണ് അർദ്ധരാത്രിയോടെ ഏതായാലും ബംഗാളി സ്വദേശി പുഷൻജിത് സിംഗിനെ പിടിച്ചതായി വാർത്ത കണ്ടത്. ഇനി അതുകൊണ്ട് തൽക്കാലം ഈ പോസ്റ്റ് എഴുതി വച്ചിരുന്ന വെറുപ്പ് വമിപ്പിക്കുന്ന സാമൂഹ്യ മാധ്യമ പോരാളികളും വിശിഷ്ട ചില മാധ്യമ പ്രവർത്തകർക്കുമൊക്കെ ഒരാശ്വാസമുണ്ട്. ഇനി അവനോടൊപ്പം വേറെ ഏതെങ്കിലും ജാതിക്കാർ അവൻ്റെ മുറിയിൽ കിടന്നുറങ്ങുകയോ ഒപ്പം ചായ കുടിക്കാനുണ്ടാവുകയോ അല്ലെങ്കിൽ നാവിൻ്റെ അടിയിൽ തമ്പാക്കിടാനുണ്ടാവുകയോ ഒക്കെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതുകൊണ്ട് രാവിലെ മെസ്സേജ് അയച്ച പ്രിയ സുഹൃത്തിനോട് പറയാനുള്ളത് തൽക്കാലം ഇതുവരെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വിചാരിച്ച് അതൊരു ശാശ്വതമായ രക്ഷപ്പെടലായി ആസ്വദിക്കുകയും വേണ്ട.